ഹായ് ഫ്രണ്ട്സ്, ഖേൽവാലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് ജാമുൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് ഉരുക്കിയെടുക്കണം. നമുക്കതുകൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാനുള്ളതാണ്. ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മൾ പുഴുങ്ങി റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുക്കാവുന്നതാണ് ഫോർക്ക് കൊണ്ട്. കട്ടയൊന്നും ആവശ്യമില്ല. ചെറിയ കഷ്ണങ്ങൾ ഒക്കെ തരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോൾസ് ഉണ്ടാക്കി കഴിയുമ്പോൾ റെഡിയാക്കി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. 5 ഏലക്ക പൊടിച്ചെടുത്തതായിരുന്നു. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് വെള്ളമൊന്നും അധികം പാടില്ല. അതുകൊണ്ടാണ് നമുക്കിതുപോലെ നല്ല പോലെ കുഴച്ച്, നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കിയല്ലേ, അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കയ്യാലൊന്നും ഒട്ടൽ വരാതെ രീതിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഞാനൊരു 4-5 മിനിറ്റോളം ഞാൻ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്താൽ വെച്ചായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി എടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലൊക്കെ മതിയാവും. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നല്ല നൂല് പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ. ഞാൻ ഓയിലാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ലപോലെ ഫ്ലെയിം ഇട്ട് ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ച് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിരുന്നതായതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നതാണ്. ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. അല്ലെ, ഒരു വശം തന്നെ ഇരുന്നു കഴിഞ്ഞാലേ അവിടെ മാത്രം കളർ വ്യത്യാസം വരും. അത് ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. എല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്കിതിന് ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. നല്ല ഉള്ളിലോട്ടൊക്കെ ഷുഗറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായി വരുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയൊക്കെ ബൈ.